ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ ടി വി പ്രോഗ്രാമിലൂടെ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വരാൻ കർത്താവിടയാക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ കരുതലിനായി നന്ദിയോടെ സ്തോത്രം. ദൈവം നമ്മെ അവിടെ ഇവിടങ്ങളിൽ ക്ഷേമത്തോടെ പരിപാലിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യേശുവിൽ ആശ്രയിക്കാം. യേശുവിൽ ആശ്രയിച്ചാൽ നിങ്ങളെന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ വിടുവിപ്പാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ചയിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് യേശുവിനോടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നീറുന്ന വിഷയത്തിന് കർത്താവ് മാറ്റം തരും. നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ചയുള്ള പ്രതിസന്ധികൾക്ക് കൃത്യമായി മാറ്റം തരാൻ ദൈവത്തിന് സാധ്യമാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന, ദൈവം വിശ്വസ്തൻ എന്ന ഈ ടി വി പ്രോഗ്രാം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു, എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു. യേശുവിന്റെ പ്രത്യേകത, വിളിച്ചാൽ എഴുന്നേക്കും. ഒരാമീൻ പറഞ്ഞു. നിങ്ങൾ എവിടെ ഇരുന്ന് വിളിച്ചാലും അവിടെ എഴുന്നേക്കും കർത്താവ്.
ഇന്ന് രാവിലെ ചില കുടുംബത്തിന് വേണ്ടി കർത്താവ് എഴുന്നേൽക്കാൻ പോകയാ. ചില വ്യക്തികൾക്ക് വേണ്ടി യേശു എഴുന്നേൽക്കാൻ പോകയാ. ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞുപോയ വിഷയമാണ്. എവിടെ കഴിഞ്ഞുപോയ വിഷയത്തിനകത്തും കൈവെക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം പറഞ്ഞോ. പ്രമാണി വന്നത് യേശു കൈവെക്കാൻ വേണ്ടിയാ. ഇന്ന് രാവിലെ നിന്റെ വിഷയത്തിൽ യേശു കൈവെക്കാൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ യേശു കൈവെക്കാൻ പോവാ. ഉറപ്പുള്ള ദൈവമക്കളും ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാവിലെ തകർന്നുപോയ വിഷയത്തിന് അകത്ത് കൈവെക്കാൻ കരുത്തുള്ള ദൈവമുണ്ട്. ഇന്ന് രാവിലെ ദൈവം എന്നോട് പറയുക, ഇതിനകത്ത് ചില റീ അറേഞ്ച്മെന്റുകൾ ദൈവം ചെയ്യാൻ പോവാ. ചില കുടുംബത്തിന്റെ വിഷയത്തിനകത്ത് റീ അറേഞ്ച്മെന്റുകൾ ഇന്ന് രാവിലെ കർത്താവ് ചെയ്യാൻ പോവാ. നീ തലകുനിച്ചു പോയ സ്ഥലത്ത് ദൈവം ചില റീ അറേഞ്ച്മെന്റുകൾ ചെയ്യാൻ പോവാ. ഒന്ന് കൈയടച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഇന്ന് രാവിലെ ചില റീ അറേഞ്ച്മെന്റുകൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവാ. ചില കുടുംബത്തിന് വേണ്ടി റീ അറേഞ്ച്മെന്റുകൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചെയ്തു തുടങ്ങാൻ പോകയാ. ഉറപ്പുള്ള ആത്മാവ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാവിലെ കൈയടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. നിനക്ക് വേണ്ടി റീ അറേഞ്ച്മെന്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രമാണി യേശുവിനെ വിളിച്ചു. യേശു എഴുന്നേറ്റു. യേശു എഴുന്നേറ്റു. വിളിച്ചാൽ എഴുന്നേൽക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം അല്ലയോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഇത്രയും നാളും വിളിച്ചിട്ട് എന്താ എഴുന്നേക്കാതെ? എന്നാ സമയമായില്ല. കൈ കൊടുത്ത് പറഞ്ഞോ, സമയമായില്ല. എന്തോ ആയില്ലെന്നാ, അതുകൊണ്ടാ. പക്ഷെ ഇന്ന് സമയമായി എഴുന്നേക്കുന്നത്. നിനക്ക് വേണ്ടി എഴുന്നേക്കുന്ന സമയമായില്ല. വിളി കുറയ്ക്കണ്ട, വിളി കൂട്ടിക്കോ. കൈയടിക്കാൻ പറ്റുമെങ്കിൽ കൈയടിച്ചോ. അന്യഭാഷ പറയാൻ പറ്റുമെങ്കിൽ അന്യഭാഷ പറഞ്ഞോ. നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാവിലെയായത്, നിന്റെ കുടുംബത്തിനു വേണ്ടി എഴുന്നേൽക്കുന്ന രാവിലെയായത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാവിലെയായത്, ഇന്ന് രാവിലെ കഴിഞ്ഞുപോയ വിഷയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽക്കാൻ പോകയാ. ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത, കഴിഞ്ഞുപോയ വിഷയത്തിൽ യേശു എഴുന്നേക്കും. ഒരു പക്ഷെ നിങ്ങളുടെ ബിസിനസ് കഴിഞ്ഞുപോയായിരിക്കും, നിങ്ങളുടെ ജീവിതം കഴിഞ്ഞുപോയായിരിക്കും, നിങ്ങളുടെ തലമുറകൾ കഴിഞ്ഞുപോയായിരിക്കും. പക്ഷെ എഴുന്നേക്കും. കൈയടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞോ. ചത്തുപോകത്തില്ലെന്നാ ഞാൻ പറയുന്നേ, പെട്ടി വെക്കത്തില്ലെന്നാ ഞാൻ പറയുന്നേ. ഹാട്ടു തുന്നിക്കട്ടും കർത്താവ്. കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. ഇന്ന് രാവിലെ ചില വ്യക്തികൾക്ക് വേണ്ടി ചലിക്കുന്ന ദൈവശാനത്തിയുണ്ട്. ഉടമനിയ ധനിയാനക വേദമ ശസ്തന ഹത്തനാദന അർമ്മമനക ശൈഡിയാന. ഇന്ന് രാവിലെ ഇവിടെ എന്നെ ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഒരു 3 വർഷം മുമ്പ് എന്നെ കണ്ടതാ. അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ മാസം എന്നെ കണ്ടതാ. അസ്ട്രോളജി വെച്ചിട്ട്, വാനശാസ്ത്രം വെച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന ആള്. അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനായ ആള്. നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോള് 3 മാസത്തിനകത്ത് തീ പുള്ളി മരിച്ചു പോകും, അതുകൊണ്ട് തീ സംബന്ധമായ ഒരു സ്ഥലത്തും വിടരുത്. പെൺകൊച്ചല്ലയോ, കല്യാണം കഴിച്ച് ചായ ഇടണ്ടേ, ഇടണം. അപ്പോൾ ഇവർ ധർമ്മസങ്കടത്തിലായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ വേറെ അസ്ട്രോളജിസ്റ്റിനെ കണ്ടോളാൻ പറഞ്ഞു. വേറൊരാളെ കണ്ടപ്പോൾ അദ്ദേഹം നാളെ നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ വള്ളിപ്പുള്ളി വിസർഗ വ്യത്യാസം ഇല്ലാതെ പറഞ്ഞ പോലെ പറഞ്ഞു. അന്നേരം അദ്ദേഹം വിശാഖപട്ടണത്തിൽ ജോലി ചെയ്യുന്ന, വിശാഖപട്ടണത്ത് തൻ്റെ ഓഫീസിലെ സീനിയർ ഉദ്യോഗസ്ഥൻ സങ്കടത്തോടിരിക്കുമ്പോൾ തന്നോട് ചോദിച്ചു, എന്നാത്തിനാണ് സങ്കടപ്പെടുന്നേ? പ്രശ്നം പറഞ്ഞ് കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നാട്ടിലൊരു പാസ്റ്റർ ഉണ്ട്, അങ്ങനെ എന്നെ വന്ന് കണ്ട. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൊച്ചു ചാവത്തില്ല, തീ വെന്തു മരിക്കത്തില്ല, അവൾക്ക് കുഞ്ഞുണ്ടാവും, അവളൊരു വിദേശ രാജ്യം വരെ പോവും, അവൾ അനുഗ്രഹിക്കപ്പെടും. പുള്ളി ഇപ്പം വന്നത്, പുള്ളിയുടെ മോക്ക് കൊച്ചുണ്ടായി. 3 മാസം ക്രോസ് ചെയ്തു, 3 വർഷം ക്രോസ് ചെയ്തു, ഇന്നൊരു കുഴപ്പമില്ല.
അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ആസ്ട്രോളജിയെക്കാളും പവറാ യേശുവിന്. ആന്നു നീ വിളിച്ചാ മതി, പാവര കർത്താവിന. നക്ഷത്രത്തെ ഉണ്ടാക്കിയ ദൈവം നിന്റെ കൂടെ ഉണ്ട്, പക്ഷിശാസ്ത്രത്തെ ഉണ്ടാക്കിയ ദൈവം നിന്റെ കൂടെ ഉണ്ട്, ഈ ചരാചരങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവം നിന്റെ കൂടെ ഉണ്ട്. അണ്ടകടകത്തിൽ തങ്ങിക്കൂടി നിന്ന് താരസമുദ്രങ്ങളെ വാരി നിരത്തി പേര് വിളിച്ച ദൈവം നിന്റെ കൂടെ ഉണ്ട്. അക്ഷാംശ രേഖാംശ രേഖകളെ അതിന്റെ തനതായ നിലയിൽ നിർത്തിയ ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവത്തെയാ നീ ആരാധിക്കുന്നേ. കരമുയർത്തിയോ നാമീം പറഞ്ഞോ. പക്ഷിശാസ്ത്രത്തെക്കാൾ വലിയ ദൈവം, നക്ഷത്രശാസ്ത്രത്തെക്കാൾ വലിയ ദൈവം, ഇവിടെ ആഭിചാരകരെ ചെയ്യുന്നതിനേക്കാൾ വലിയ ദൈവം, നിന്റെ കുടുംബത്തിനെതിരെ ചെയ്ത മന്ത്രവാദത്തെക്കാൾ ശക്തിയുള്ളൊരു ദൈവം നിനക്കുണ്ട്. നീ ആരാധിക്കുന്ന ദൈവം അത്രയ്ക്ക് സർവശക്തിയുള്ള ദൈവമാണ്. ഇവിടുത്തെ പ്രശ്നം പ്രമാണിക്കാ പ്രശ്നം ആർക്കാ? പ്രമാണി. പ്രമാണിയുടെ ആണോ പ്രശ്നം? ആണ്. പ്രമാണിയുടെ പ്രശ്നം എന്നാ? കൊച്ചു മരിച്ചുപോയി. കൊച്ച് മരിച്ചുപോയി. പ്രമാണിയാണേലും കൊച്ചു മരിക്കും. സ്തോത്രം പറഞ്ഞോ. ചെല്ലു വിചാരിക്കുന്നേ നമ്മൾ വലിയ സ്ഥാനത്തിരിക്കുന്നുണ്ടെന്നും പറ്റത്തില്ല, പറ്റും. ഏത് സ്ഥാനത്താണേലും പ്രശ്നമുണ്ടാവും. അദ്ദേഹം ആദ്യം വല്യച്ഛനെ വിളിച്ചു കാണും, കുഴി വെട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, പിന്നെ റീത്ത് വാങ്ങിച്ചു, പെട്ടി വാങ്ങിച്ചു, കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തു. മരിച്ചിട്ട് കുറച്ച് നേരമായല്ലോ. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത, റീത്ത് വെക്കാനുള്ള വിഷയത്തെ എഴുന്നേപ്പിച്ച് വരും. വന്ന എന്തിനാണെന്നറിയോ? യേശുവിനെ വിളിച്ചുകൊണ്ടുപോയി കൈവെക്കാൻ വന്നാ. എന്തിനാന്ന്? യേശു കൈവെക്കത്തില്ലയോ? വെക്കും. ഇന്ന് കൈവെക്കും യേശു. ആടി തൊട്ടും മുടി വരെ നിനക്ക് സൗഖ്യം ഉണ്ടാവും. നിന്റെ കൂടാരത്തിലേക്ക് ദൈവം ഇപ്പൊ ചലിക്കാൻ പോവാ. വർഷങ്ങൾ പഴക്കമുള്ള കടുംഘട്ടങ്ങൾ അഴിയാൻ പോവാ. പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുക, അങ്ങനെ ഒന്ന് കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ശക്തി തല കുടുംബത്തിനകത്തേക്ക് ചലിക്കുന്ന വെളിപ്പാട് ഞാൻ കാണുക. ചില വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ഇറങ്ങുന്ന വെളിപ്പാട് ഞാൻ കാണുക. ഈ യോഗം നിനക്കൊരു നിസ്സാര യോഗമല്ല. ഈ യോഗം നിന്റെ വിടുതലിന്റെ യോഗ. ഈ യോഗം നിന്റെ അത്ഭുതത്തിന്റെ യോഗ. ആരാധന വരുമ്പോ ആരാധിച്ചോണം. ഇത് എപ്പോഴാ ഈ അഭിഷേകം വന്നു കയറുന്നതെന്ന് അറിയത്തില്ല. ഈ ശക്തി എപ്പോഴാ നിന്റെ മേൽ വരുന്നതെന്ന് അറിയത്തില്ല. ഈ ശക്തി വന്ന് വിട്ടുകൊടുത്താൽ ആരാധിച്ചോണം. വേറൊരു പ്രമാണിയെ കുറിച്ചുകൂടെ പറയണം. നമ്മുടെ നിക്കോദിമോസ് ആണ്, നിക്കോദിമോസ്. പക്ഷെ പുള്ളി കൂടെ പറയാനുള്ള സമയമുണ്ടോന്ന് അറിയത്തില്ല. ഇവിടുത്തെ ഓക്കെ, ഇവിടുത്തെ പ്രമാണിയെ പറഞ്ഞു പോവാ. യേശുവിനെ വന്നിട്ട് നമസ്കരിച്ചു. സിസ്റ്റർ വായിക്കും, 18 വായിക്കും. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു, എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ. ഒരു മിനിറ്റ്. പ്രമാണി വന്നത് യേശു തൊടാൻ, രക്തസ്രാവക്കാരി നിൽക്കുന്നത് യേശുവിനെ തൊടാൻ. രാമീൻ പറഞ്ഞു. ഒന്നുകിൽ യേശു നിന്നെ തൊടും, അല്ലെങ്കിൽ നീ യേശുവിനെ തൊടും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നിന്ന് നടക്കും. എന്നിട്ട് നീ യോഗം വിട്ടു പോകത്തുള്ളൂ. ഒന്നി നീ അവനെ കയറി തൊടും, അല്ലെങ്കിൽ നീ അവനെ തൊടും, അല്ലെങ്കിൽ അവൻ നിന്നെ തൊടും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നിന്ന് രാവിലത്തെ യോഗത്തിൽ ഇതിനകത്ത് നടക്കാൻ പോകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് പറയുക, ഒന്നുകിൽ നീ അവനെ തൊടും, അല്ലെങ്കിൽ അവൻ നിന്നെ തൊടും. ആ നിലകളിൽ പരിശുദ്ധാത്മാവ് നിന്നെ സെറ്റ് ചെയ്തേക്കുക. അർമവനക ശബ്ദനെ ഹടാനകസിയ. ഇന്ന് രാവിലെ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. അഭിഷക്തന്മാരെ, ദൈവമക്കളെ, ഇന്ന് രാവിലെ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കാൻ പോവാ. ഒന്നുകിൽ അങ്ങോട്ട് കയറി തൊടും, അല്ലേ യേശു നമ്മളെ തൊടും. തൊടും. ഇപ്പൊ വിളിച്ചോണ്ട് പോവുക, യേശുവിനെ വിളിച്ചോണ്ട് പോവാ. എന്തിനാ കൊണ്ടുപോന്നേ? യേശു തൊടാൻ വേണ്ടി. റഘാമഹന്തനിയാന്തൻ ജനപ്രഭാനിയാല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാനസിക മണ്ഡലങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. മുദ്രകുട്ടപ്പെട്ട പേര് മാറുക. രാവിലേ ഒരു പ്രാർത്ഥനാ വീടായി മാറാൻ പോകയാ അവിടെ.
ഔണിക്കിടക്കുന്ന സ്ഥലത്ത് ആരാധന ഉയരും. ആ മനുഷ്യൻ അതിൻ്റെ മുൻപിൽ നിൽക്കും പൂർണ്ണ ഓർമ്മയോടെ. ഗദരദേശത്ത് നിന്ന് ഭൂതഗ്രസ്തൻ നിന്ന പോലെ നാട്ടുകാര് ഇദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയും. കൈയടിച്ചു ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ്. ഇനി ഇതിനകത്ത് രണ്ട് കാര്യം കൂടെ കേട്ടോണം. കഴിഞ്ഞ വെള്ളയിട്ടാലും നിന്റെ കാര്യം യേശുവിനറിയാം. നമ്മുടെ ചരിത്രം മുഴുവൻ അറിയാം നമ്മുടെ ദൈവത്തിന്. നമ്മൾ ആരാന്നറിയാം ദൈവത്തിന്. നമ്മുടെ ജീവിതം അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ഓക്കെ, അപ്പം രക്തസ്രാവക്കാരിയുടെ വിഷയം. ബിനാത്ത് പ്രമാണി യേശുവിനെ വിളിച്ചു. യേശു എഴുന്നേറ്റ് അവൻ്റെ കൂടെ പോയി. എന്തിനാ പോന്നേ? എഴുന്നേപ്പിക്കാൻ. എന്തിനാ പോന്നേ? എഴുന്നേപ്പിക്കാൻ. യേശു ആണോ ഇതിന് മുമ്പ് അവിടെ വന്നേ? അല്ല, പലരും വന്നിട്ടുണ്ട്. പ്രമാണിയല്ലേ, പലരും വന്നിട്ടുണ്ട്. പലരും കയറി ഇറങ്ങിയിട്ട് നടക്കാത്ത വിഷയത്തിൽ യേശു അത്ഭുതം ചെയ്യും. പല ഹോസ്പിറ്റലും മാറി മാറി കയറിയിട്ട് നടക്കാത്ത വിഷയത്തിൽ ഇന്ന് രാവിലെ അത്ഭുതം നടക്കും. പല സ്ഥലത്തും നീ മുട്ടിയിട്ട് തുറക്കാത്ത വാതിൽ ഇന്ന് രാവിലെ തുറക്കും. പല സ്ഥലത്തും കൈമലർത്തിയിട്ട് നടക്കാത്ത വിഷയത്തിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടോ? ഈ പ്രാർത്ഥന എന്തുവാ നിങ്ങൾക്കറിയോ? പ്രാർത്ഥനാമുറി ഭയങ്കര ശക്ത. അന്ന് അഭിഷക്തന്മാരെ, പ്രാർത്ഥനാമുറി ശക്ത. പ്രാർത്ഥനാമുറി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവം ഇറങ്ങി വരും. നിന്റെ ദൈവം ഏത് കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള വിഷയത്തെയും പ്രാർത്ഥനാമുറിക്കകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന ഒരുത്തനും ഒന്നിൻ്റെയും മുമ്പിൽ തോറ്റുപോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഒന്നിൻ്റെയും മുൻപിൽ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രാർത്ഥിച്ചു വന്ന പ്രമാണിയെ, നിന്റെ വിഷയത്തിൽ ഇന്ന് രാവിലെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകയാ. കയ്യുയർത്തി ഒന്ന് ആമീൻ പറഞ്ഞോ. ഇന്നത്തെ രാവിലെ കർത്താവ് കൈകാര്യം ചെയ്യും. ഇതിനകത്ത് ഉറപ്പുള്ള ദൈവമക്കളുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞു. യേശു കർത്താവ് ഈ രാവിലെ ചില വിഷയത്തിനകത്ത് കൈവയ്ക്കാനായിട്ട് പോകയാ. ചില കുടുംബത്തിൻ്റെ വിഷയത്തിനകത്ത് യേശു കർത്താവ് കൈവയ്ക്കാൻ പോകയാ. തകരുമെന്ന് നിനക്ക് തോന്നിയ പെട്ടിക്കകത്ത് വെക്കുമെന്ന് നിനക്ക് തോന്നിയ കുഴിച്ചിടുമെന്ന് നാട്ടുകാർക്ക് തോന്നിയ നാറ്റം വമിക്കുമെന്ന് ആളുകൾക്ക് തോന്നിയ വിഷയത്തിന്മേൽ യേശു ഈ രാവിലെ കൈവയ്ക്കാൻ പോകയാ. വിഷയത്തിന്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? കുഴിച്ചിടുമെന്ന് തോന്നിയ, പെട്ടിയിലാക്കുമെന്ന് തോന്നിയ, നാറ്റം വമിക്കുമെന്ന് തോന്നിയ വിഷയം ജീവിക്കും. ഇത് പോരാ, നല്ലൊരു ആമീൻ പറയണം. എന്ന് ജീവിക്കും? ഇന്ന് രാവിലെ ജീവിക്കും. എവിടെ ജീവിക്കും? എവിടെയാണ് തകരുന്നത് നീ കണ്ടത് അവിടെ എഴുന്നേറ്റ് വരും. എവിടെയാണ് കണ്ണ് തിരുമിയടച്ചത് നീ കണ്ടത് അവിടെ എഴുന്നേറ്റ് വരും. എവിടെയാണ് നിന്റെ ബിസിനസ് തകർന്നത് അവിടെ എഴുന്നേറ്റ് വരും. എവിടെയാണ് നിന്റെ കുടുംബം നശിച്ചത് അവിടെ എഴുന്നേറ്റ് വരും. എവിടെയാണ് നിന്റെ ജീവത്തിനകത്ത് പ്രതിസന്ധിയുള്ളത് അവിടെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരും. ജൂഡാമന ഹന്തന ജനച്ചസിയ, ഇതൊരു പ്രവചനം പോലെ ഞാൻ സഭയോട് പറയുക, ഇതിനകത്ത് വന്ന കുടുംബത്തോട് പറയുക, ചില നാറ്റം വച്ച വിഷയത്തെ കർത്താവ് ഇന്ന് രാവിലെ ജീവൻ വെപ്പിക്കാൻ പോകയാ. തകരുമെന്ന് നിനക്ക് തോന്നിയ വിഷയത്തെ ഇന്ന് രാവിലെ യേശു എഴുന്നേൽപ്പിക്കാൻ പോകയാ. അങ്ങനെ പിന്നെ ഒരു ഒരു മാസത്തോളം മോൻ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നു. അവൻ ഇവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് ജോലി കിട്ടിയാൽ ഒരു എപ്പിസോഡിന്റെ പൈസ ഞാൻ ഇവിടെ കൊടുത്തേക്കാമെന്ന് അവന് തീരുമാനമെടുത്തു. ഓ തീരുമാനം. അങ്ങനെ
രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവനൊരു വിസ വന്നു. അപ്പൊ രണ്ടു പേര് കുഞ്ഞുമോളുന്നു, എല്ലാ കമ്പനിയിലും പറഞ്ഞു ഭാരപ്പെട്ടു, എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പെട്ടെന്ന് അവൻ ഇവിടെ കടന്നു വിസയില്, അവൻ പഠിക്കാത്ത ഒരു ജോലിയിലാണ് ഹെൽപ്പർ വിസയിൽ കടന്നുപോയത്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചവിടെ അവൻ അവിടെ ഇറങ്ങി ചെന്ന ഉടനെ തന്നെ അവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കണ്ട ഉടനെ അവന് അസിസ്റ്റന്റ് ആയിട്ട് QC മെക്കാനിക് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് അവൻ ജോലി ചെയ്യുന്നു. കൈയടിച്ചു ദൈവത്തിന് സ്വാത്രം പറഞ്ഞു. ഒരു തീരുമാനം മതി ദൈവത്തിന് നിന്നെ മാറ്റാൻ, ഒരു പ്രാർത്ഥന മതി നിന്റെ ജീവിതത്തെ ദൈവത്തിന് മാറ്റാൻ. ഒന്ന് കരമുയർത്തി ആർത്തു വിളിച്ച ദൈവത്തിന് ശക്തിയോടെ ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരത്തിന് ഒരു ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞാനിപ്പോ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ജോലിയില്ലാത്തവർ കൈപൊക്കി പിടിച്ചോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഈ അമ്മയുടെ മോന് മാത്രമല്ല, നിങ്ങൾക്ക് ജോലി തരാൻ ദൈവത്തിന് പറ്റും. ദൈവത്തിന് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റും. വിശ്വാസത്തോടെ കരമുയർത്തിപ്പിടിച്ച് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ജോലിയുടെ ക്രമീകരണം ഇന്ന് രാവിലെ കർത്താവ് ചെയ്യാൻ തുടങ്ങുക. എല്ലാ ദൈവമക്കളും ഒന്ന് അധരം തുറന്ന് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഹജനഗടകൽ ഹൗഡിമി ഷംഭേ ഹഡാന അർമ്മമനഗടകം ജുരാതൽ പ്രവേനിയാം ധനാജന ലേധിഗനികൽ ഖമനിയാം ധനാജന അർമ്മമനഗടകം സുധർഖാനിയാം ഭനദാദിയാല വിശ്വാസത്തോടെ കരമുയർത്തിയ ഈ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർക്ക് വേണ്ടി ജോലിക്ക് ക്രമീകരണം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ തകർച്ചയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിനകത്തേക്കും യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? ഭർത്താവിനെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? കുടുംബജീവിതം തകർന്നു പോകും എന്ന് ഭയപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് പറയുക, എല്ലാവരാലും ഒറ്റപ്പെട്ട നിരവധി ആളുകൾ ഈ വചനം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്തെ ഒറ്റപ്പെടലുകൾ ഒരത്ഭുതമായി മാറാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്തെ പ്രതിബന്ധങ്ങൾ ഒരു ദൈവപ്രവൃത്തിയായിട്ട് മാറാൻ തുടങ്ങുക. ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ സൗഖ്യമാകാൻ തുടങ്ങുകയാണെന്ന് യേശുവിനോട് പറയുന്നത്. നിങ്ങൾ എത്ര തകർക്കപ്പെട്ട രോഗത്താൽ ബാധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും ഇന്ന് പകൽ യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ തുടങ്ങുക. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന കരം നിങ്ങളുടെ മേൽ പുറപ്പെടാൻ തുടങ്ങുക. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കായി സ്തോത്രം. അതിവേദനയാൽ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുക, മാനസികമായിട്ട് സങ്കടത്തിൽ, തലമുറയെക്കുറിച്ചുള്ള സങ്കടത്തിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. 3 മക്കളുണ്ട്, 3 മക്കളെ കൊണ്ടും അനുഭവിക്കാൻ കർമ്മമില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒത്തിരി മാതാപിതാക്കളെ ഞാൻ കാണുകയാണ്. മക്കളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന ആളുകൾ, യേശുവിൻ്റെ നാമത്തിൽ അവർ എവിടെ ഇരിക്കുന്നു ആ സ്ഥലത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. തലമുറകൾ യേശുവിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവ്, നല്ല സ്വഭാവത്തിലേക്ക്, മാതാപിതാക്കളെ അനുസരിക്കുന്ന സ്വഭാവത്തിലേക്ക് ആ മക്കൾ മടങ്ങി വരാൻ ദൈവത്തിൻ്റെ ആത്മാവിടയാക്കുന്നതിനായി സ്തോത്രം. രോഗികളായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കകത്തും ഓരോ വ്യക്തികളുടെ അകത്തേക്കും ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവിനോട് പറയുക, ഹാർട്ടിന് പ്രോബ്ലമുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങുക. ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യത്തിൻ്റെ കരം ഈ നിമിഷം പുറപ്പെടാൻ തുടങ്ങുക. അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എന്ത് രോഗത്തോടെ ഭാരപ്പെടുന്നോ ആ രോഗികളൊക്കെ സൗഖ്യമാകട്ടെ, സോറിയാസിസും മാറിപ്പോകട്ടെ. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഓരോ വ്യക്തികളുടെ മേൽ പുറപ്പെട്ടു വരട്ടെ. ഈ നിമിഷം തന്നെ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യത്തിൻ്റെ കരം വെളിപ്പെട്ടു വരാൻ സ്വർഗമിടയാക്കുന്നതിന് നന്ദി. അവിടുത്തെ സൗഖ്യത്തിനായിട്ട് നന്ദി പറയുന്നു. അത്ഭുതം അങ്ങ് ചെയ്യും. പ്രാർത്ഥനകളുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ കർത്താവ് അയച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും പത്തനംതിട്ടയിലുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ ആരാധന നടക്കുകയാണ്. പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ ആദ്യത്തെ നിലയിലാണ് ഞങ്ങളുടെ ആരാധന. ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ച രാവിലെയും 9:30 ഞങ്ങളുടെ ആരാധന തുടങ്ങും. നിങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ചൊവ്വാഴ്ചയും
പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിനടുത്തുള്ള മണ്ണ് റിജൻസിൽ വെച്ച് ഞങ്ങളുടെ യോഗമുണ്ട്. അതിൽ നിങ്ങൾ പങ്കെടുക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. അടുത്ത ആഴ്ച കാണും വരെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവ് നിങ്ങളെ മറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. എലോഹി ഗ്ലോബൽ വർഷിപ്പ് സെൻ്റർ ഒരുക്കുന്ന യേശുവിൻ്റെ കൂടെ ഏഴ് ദിനം. സ്ഥലം പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷൻ സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ ഒന്നാം നിലയിൽ. തീയതി 2018 ആഗസ്റ്റ് മാസം 20-26 വരെ. സമയം രാവിലെ 10:30 to 1:30 വരെയും വൈകിട്ട് 6 to 9 വരെയും. പ്രാസംഗികർ പാസ്റ്റർ സുനി ഐക്യാഡ്, പാസ്റ്റർ ബാബു കെ മാത്യു എണ്ണാക്കുളം, പാസ്റ്റർ ബിനോയ് കഞ്ഞിരപ്പള്ളി, പാസ്റ്റർ അനീഷ് മാത്യു, പാസ്റ്റർ വി ഡി ഹാബിറ്റ് ട്രിഷൂർ, പാസ്റ്റർ കൃഷ്ണകുമാർ ട്രിവാൻഡ്രം. ഈ യോഗങ്ങൾക്ക് പാസ്റ്റർ ബിനു വാഴമുട്ടം നേതൃത്വം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9-47-860-207, 9-47-230-207, 9-56-737-453. ഏവരെയും കർത്തൃനാമത്തെ സ്വാഗതം ചെയ്യുന്നു. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ ഒന്നാം നില നടത്തപ്പെടുന്നു. ഈ ആരാധനകളിലേക്ക് ഏവരെയും കർത്തൃനാമത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 04-68-222-0207 എന്ന നമ്പറിലോ 9-44-6-115-091 എന്ന നമ്പറിലോ 9-18-1-2-3-2-7-4 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9-44-7-2-3-0-2-7, 9-44-7-8-6-0-2-7. വെബ്സൈറ്റ് www.elohimgwz.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9-46-1-5-0-9-1-5-2-6-1-9-8. അക്കൗണ്ട് നമ്പർ എലോഹിം ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫെഡറൽ ബാങ്ക് പത്തനംതിട്ട. അക്കൗണ്ട് നമ്പർ 1-0-3-9-0-1-0-0-2-6-9-9-6-1. IFSC കോഡ് FDRL 0-0-1-0-3-9. ബിനു CB ഫെഡറൽ ബാങ്ക് പത്തനംതിട്ട. അക്കൗണ്ട് നമ്പർ 1-0-3-9-0-1-0-0-2-3-4-5-5-1. IFSC കോഡ് FDRL 0-0-1-0-3-9.